போலாமா? சீரியஸ்லி? சீரியஸ்லி? யா. ஓகே, லெட்ஸ் கோ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഉമേഷ് ഈശ്വർ. അങ്ങനെ ഞങ്ങളിവിടെ ഒരു പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. ഞങ്ങളിന്ന് പോകാൻ പോകുന്നത് കർണാടകയിലെ അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. അത് ഭാഗമണ്ഡല തലക്കാവരി എന്ന് പറയും. തലക്കാവരി ആ പേരിൽ തന്നെ ഉണ്ട്. കാവേരി എന്ന് വെച്ചാൽ നദിയാണ്. ആ നദിയുടെ ഉത്ഭവ സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ യാത്രയുടെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴി തന്നെയാണ്. കാരണം ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. നമ്മൾ യാത്ര ചെയ്യുന്ന ബൈക്കിലായതുകൊണ്ട് ഈ പോകുന്ന വഴിക്ക് ഒരുപാട് ഇതേപോലെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളോട് പറയും, നമ്മളെ മൈൻഡ് പറയും അവിടെ നിർത്തിയിട്ട് ഒന്ന് ആസ്വദിച്ചിട്ട് പോയാൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് ആ പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുമ്പോട്ട് യാത്ര പോകുന്നത്. എൻ്റെ സ്ഥലം കാസർഗോഡാണ്. കാസർഗോഡ് നിന്ന് തലക്കാവരിക്ക് ഏകദേശം 90 കിലോമീറ്റേഴ്സിലധികം ജേണിയുണ്ട്. ഒരു 2.5 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. ഒത്തിരി പേര് അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ഈ യാത്രയിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൽ 25 കിലോമീറ്റേഴ്സിലധികം നമുക്ക് ഫോറസ്റ്റിലൂടെ സഞ്ചരിക്കേണ്ടി വരും. നല്ല ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണത്. അത് നമ്മൾ ഇപ്പോൾ ആ ഫോറസ്റ്റിലൂടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഫുള്ള് അപ്പുറത്തിപ്പുറത്തും പച്ചപ്പ് നിറഞ്ഞ കാടുകൾ മാത്രമേ നമുക്കിനി കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഈ യാത്രയിൽ പോകുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി നല്ല കണ്ടീഷനായിരിക്കണം. കാരണം ഇനി 10-25 കിലോമീറ്റേഴ്സോളം കാട് വരുന്ന സമയത്ത് വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് പറ്റി അങ്ങോട്ട് പോകാനും പറ്റില്ല, ഇങ്ങോട്ട് പോകാനും പറ്റാത്ത അവസ്ഥയായി മാറും. പിന്നെ റോഡ് അത്ര നല്ല റോഡും അല്ല, നമുക്ക് പതുക്കെ പോകാൻ പറ്റുള്ളൂ. കാരണം കുണ്ടുകുഴി എന്ന് പറഞ്ഞ സ്ഥലങ്ങളാണ്. അങ്ങനെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു സംഭവം സംഭവിച്ചു. അതായത് ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്ത് വണ്ടി ബൈക്ക് അവിടെ നിർത്തി വെച്ചിട്ട് ഇൻട്രോ സംസാരിക്കുന്ന സമയത്ത് ഒരു മരത്തിൽ ഒരു കുരങ്ങൻ വന്നു. ഒന്നല്ലേ, കുഴപ്പമില്ല, നമ്മളെ വീഡിയോ എടുക്കുന്ന കണ്ടു നിന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് 2 ആയി, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 3 ആയി. കുരങ്ങന്മാർ കൂടാൻ തുടങ്ങി. അപ്പം നമ്മൾ എല്ലാം എന്ത് ചെയ്തു, അവിടുന്ന് സ്കൂട്ടായി. കാരണം എല്ലാം കൂടി നമ്മളെ മേലത്തേക്ക് ചാടി വീഴേണ്ടതെന്നിട്ട് നമ്മൾ അവിടുന്ന് എന്ത് ചെയ്തു, അവിടുന്ന് ഇറങ്ങി രണ്ടാമത് മുമ്പോട്ട് യാത്ര തുടങ്ങി. അങ്ങനെ നല്ല എക്സ്പീരിയൻസൊക്കെയാണ്, പറഞ്ഞു ചിരിക്കാൻ പറ്റുന്നൊരു എക്സ്പീരിയൻസും കൂടിയാണത്. അതിൽ ഏതെങ്കിലും ഒരു കുരങ്ങൻ വന്ന് നമ്മുടെ കയ്യിലുള്ള ഫോണോ എന്തെങ്കിലും പറിച്ച് ഓടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ പുറകിലോടാൻ എന്തൊന്നും പറ്റില്ല. കാരണം കാടാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്. അതും കഴിഞ്ഞ് നമുക്കൊരു നല്ല അടിപൊളി സീനറി കിട്ടിയിട്ടുണ്ട്. കാരണം നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് തോന്നുന്നു.
നല്ല കുന്നും മലയും ഒക്കെ നിറഞ്ഞ് കാണാൻ പറ്റും. ഈ യാത്രയിൽ എൻ്റെ കൂടെ രണ്ടുപേരും കൂടിയുണ്ട്, എൻ്റെ റിലേഷൻ ബ്രദേഴ്സ് തന്നെയാണ്. നമ്മൾ ഈ സീനറിയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അവിടെ നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കാറൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ല സീനറി കിട്ടിയതുകൊണ്ട് നമ്മളിവിടെ നിർത്തി ഒരുപാട് ഫോട്ടോസ് എടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു ബോർഡ് കാണുന്നുണ്ട്, അത് എനിമൽ ക്രോസിംഗ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അധികം അവിടെ നിന്നിട്ടൊന്നും ഇല്ല, നമ്മൾ മുമ്പോട്ടേക്ക് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഞങ്ങളിപ്പോൾ ഭാഗമണ്ഡലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് ഭാഗമണ്ഡലത്തിലൊരു ക്ഷേത്രമാണ്, ഭഗരന്തേശ്വര ക്ഷേത്രം എന്ന് പറയും. നമുക്ക് ഭാഗമണ്ഡലത്തിൽ നിന്ന് മടിക്കേരിക്ക് റൂട്ടുണ്ട്, നമുക്ക് മടിക്കേരി വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ തലക്കാവരിക്ക് ഉള്ളത് ഇവിടുന്ന് 8 കിലോമീറ്റേഴ്സാണ്. ഭാഗമണ്ഡലത്തിൽ നിന്ന് തലക്കാവരി റൂട്ടിലേക്ക് കുറച്ച് മുമ്പോട്ട് വന്ന സമയത്ത് നമുക്കവിടെ ഒരു എൻട്രി ഫീസ് അടക്കേണ്ടി വരും. അതായത് ഒരാൾക്ക് 10 രൂപ വെച്ചിട്ടാണ് എൻട്രി ഫീസ് അടക്കേണ്ടി വരിക. നമ്മൾ ആ എൻട്രി ഫീസ് അടച്ച് നമ്മുടെ യാത്ര മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ ഈ വരുന്ന റൂട്ടിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ഷോപ്പേ കാണാൻ പറ്റുള്ളൂ. ഒന്ന് ഹോട്ടലാണ്, ഭക്ഷണം കഴിക്കാതെ വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. രണ്ടാമത്തത് വൈൻ ഷോപ്പുകളാണ്, ദൂരം ദൂരമായിട്ട് ഒരുപാട് വൈൻ ഷോപ്പുകളുണ്ട്, പല തരത്തിലുള്ള വൈൻ ഉണ്ട്. വൈൻ കുടിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അവിടെ പോകാനും പറ്റും. ഒത്തിരി ടൈപ്സ് ഉള്ള വൈൻസ് എന്ത് ചെയ്യാൻ പറ്റും അവിടെ, നമുക്കിപ്പോൾ പോകുമ്പോൾ തന്നെ ഷോ ആയിട്ട് കാണുന്നുണ്ട്. എൻ്റെ നാടായ കാസർഗോഡിൽ നിന്നും ഒരുപാട് സുഖസുന്ദരങ്ങളായ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട്, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് ഫോറസ്റ്റിലൂടെ സഞ്ചരിച്ച് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനായ തലക്കാവരിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും. അത് ഇവിടെ വന്ന ആൾക്കാരാണ്, ഇവിടെ സന്ദർശനത്തിന് വന്ന ആൾക്കാരാണ്. ഒത്തിരി പേരുണ്ട്. നമുക്ക് ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കുറച്ച് മാറിയാണ്, നമ്മളിവിടെ ബൈക്ക് പാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ വണ്ടികൾ ഇവിടുത്തെ വരെ ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് നമുക്ക് നടന്ന് പോകണം അല്ലെങ്കിൽ ഓട്ടോയിൽ പോകണം. നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോ ഒരാൾക്ക് 10 രൂപ വെച്ചിട്ടാണ് കൊടുക്കേണ്ടി വരിക. അത്രയേ ഉള്ളൂ, ഒരു 500 മീറ്റർ നമുക്ക് അവിടെ നിന്ന് യാത്ര ഉള്ളൂ ഇവിടുത്തെ വരെ. ഞങ്ങൾ ഓട്ടോയിൽ എന്ത് ചെയ്തു, 30 രൂപ 30 രൂപ കൊടുത്തിട്ട് അവിടെ ഇറങ്ങി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കർണാടകയിലെ അതിപ്രശസ്തമായ തലക്കാവേരി ക്ഷേത്രത്തിൻ്റെ കവാടത്തിനരികിലാണ്. ഒരുപാട് പേര് നമ്മളെക്കാൾ മുമ്പായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, നമ്മളെ മുമ്പിലായിട്ട് കുറേ പേര് നടന്നു പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ അമ്പലത്തിലേക്കുള്ള വഴിയുള്ളത്. അങ്ങനെ ഞങ്ങൾ നല്ല അതിമനോഹരമായ സുന്ദരമായ ആ കവാടത്തിൻ്റെ അകത്തോട്ടായിട്ട് പതിയെ പതിയെ നമ്മുടെ അമ്പലത്തിനകത്തോട്ട് പ്രവേശിക്കുകയാണ്. ഗായ്സ്, നമ്മൾ കാണുന്ന ഒരുപാട് സ്ഥലങ്ങൾക്ക് പ്രത്യേകതകളും ഐതിഹ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന തലക്കാവരി ക്ഷേത്രത്തിനും ഒരു ഐതിഹ്യമുണ്ട്. അത് വളരെ പണ്ട് ഒരു കാലത്ത് ഒരു ശൂരപത്മൻ എന്നൊരു രാക്ഷസൻ മയ വരാത്ത പോലെ തടഞ്ഞു. ആ നാട്ടിലെ ജനങ്ങളൊക്കെ വെയിൽ കാലം വന്നപ്പോൾ വെള്ളത്തിന് വേണ്ടി പോരാടി മരണപ്പെടുകയുണ്ടായി. ഇത് കണ്ട് സഹിക്കാനാവാതെ അഗസ്ത്യ മുനിയുടെ ഭാര്യയായ ഋഷികാലോപമുദ്ര എന്ന സ്ത്രീ, അവരുടെ മറ്റൊരു പേരാണ് കാവേരി എന്നുള്ളത്, അവർ സ്വയം ഒരു കുടത്തിനകത്ത് വെള്ളമായി മാറി തൻ്റെ ഭർത്താവായ അഗസ്ത്യമുനിയോട് പറഞ്ഞു, ശിവൻ്റെയും ബ്രഹ്മാവിൻ്റെയും അനുഗ്രഹത്താൽ എന്നെ ഒരു നദിയാക്കി മാറ്റാൻ. അങ്ങനെ അഗസ്ത്യമുനി തപസ് ചെയ്തു. അഗസ്ത്യമുനിയുടെ തപസ്സിൽ ശിവനും ബ്രഹ്മാവും പ്രീതിതനായി. എന്നിട്ട് അഗസ്ത്യമുനിക്കൊരു വരം കൊടുത്തു, തൻ്റെ കയ്യിലുള്ള കുടം എവിടെയാണോ താൻ മറിക്കുന്നത് അവിടെ ഒരു നദിയുടെ ഉത്ഭവം സംഭവിക്കും. അങ്ങനെ തൻ്റെ കയ്യിലുള്ള കുടം മറിക്കാൻ പറ്റിയ സ്ഥലവും നോക്കി ഒരുപാട് ദൂരം അഗസ്ത്യമുനി നടന്നു. നടന്ന് നടന്ന് ക്ഷീണിതനായ അഗസ്ത്യമുനി എത്തിപ്പെട്ടത് താൻ തപസ് ചെയ്ത അതേ സ്ഥലത്താണ്. അവിടെ തൻ്റെ കുടം മാറ്റിവെച്ച് കുറച്ച് അവിടെ വിശ്രമിച്ചു. വിശ്രമിക്കുന്ന സമയത്ത് ഗണപതി കാക്കയുടെ രൂപത്തിൽ വന്ന് ആ കുടം അവിടെ നിന്ന് തന്നെ തട്ടിയിടുകയായിരുന്നു. അങ്ങനെ അവിടെ പുതിയൊരു നദിയുടെ ഉത്ഭവം സംഭവിച്ചു. ആ നദിയുടെ പേരാണ് കാവേരി എന്ന് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇവിടെ ഗണപതിയുടെയും അതേപോലെ തന്നെ ശിവൻ്റെയും ആരാധനാമൂർത്തികളുണ്ട്. നമ്മളിവിടെ വന്ന സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ മാക്സിമം നേരത്തെ വരിക, അതായത് രാവിലെ വരിക. ഇവിടെ നല്ല മലയോര പ്രദേശമാണ്, അതുകൊണ്ട് നല്ല മഞ്ഞുള്ള സ്ഥലമാണ്. നമുക്ക് മഞ്ഞോടുകൂടി എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ മാക്സിമം നേരത്തെ വരിക. ഇവിടെ
നമുക്ക് ഇപ്പോൾ അമ്പലത്തിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു സ്റ്റെപ്പ് പോകുന്ന കാണാം. അതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്, അത് കൊറോണ ആയതുകൊണ്ട് അത് ഓപ്പണല്ല. അത് നമ്മുടെ ബ്രഹ്മഗിരിയുടെ മുകളിലെത്താനുള്ള സ്റ്റെപ്പാണ്. 1400 സ്റ്റെപ്പ് നമ്മൾ അതിന് കയറേണ്ടി വരും. അത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4,156 ഉയരത്തിലാണുള്ളത്. അവിടെ നിന്ന് നമ്മൾ ആ 400 സ്റ്റെപ്പ് കയറിയിട്ട് താഴോട്ട് നോക്കണം. അത് ഫുള്ള് നമുക്കൊരു അടിപൊളി വ്യൂ പോയിൻ്റാണത്. കാരണം നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വന്നത്. ആദ്യം വന്ന സമയത്ത് നമ്മളതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ വരെ അപ്പോൾ മഞ്ഞൊക്കെ നിറഞ്ഞ് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് കാവേരി നദി ഉത്ഭവിച്ച സ്ഥലം എന്നുള്ളത്. ഇവിടെ സന്ദർശനത്തിന് വേണ്ടി ഒരുപാട് പേര് വരാറുണ്ട്. ഇപ്പോൾ ആൾക്കാർ കുറവാണ്, കാരണം കൊറോണ ആയതുകൊണ്ട് മാക്സിമം ആൾക്കാർ കുറവാണ്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത്, നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്, ആ സമയത്ത് ഇവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി, ഇത്രയും വലിയൊരു പാറക്കെട്ടിൻ്റെ മുകളിലായിട്ട് ഇത്രയും നല്ല അടിപൊളി സ്ഥലം, നല്ലൊരു സീനറി ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. മാക്സിമം ആൾക്കാർ വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. നമുക്കിവിടെ ഒരുപാട് കോയിൻസുകളൊക്കെ തയ വിതറി കിടക്കുന്നത് കാണാൻ പറ്റും, ആ വെള്ളത്തിനകത്തൊക്കെയായിട്ട്. അത് ഇവിടുത്തെ ഒരു ആചാരമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വിശ്വാസമാണ്. നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണോ അത് ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കയ്യിലുള്ള ഒരു കോയിൻസ് എടുത്ത് എന്ത് ചെയ്യുക, അതിനകത്തോട്ട് ഇടുക. അകത്ത് വീണ് കഴിഞ്ഞാൽ ഞാനും ഇട്ടു. വീണ് കഴിഞ്ഞാൽ നമ്മുടെ എന്താണോ ആഗ്രഹം, ഇതതിൻ്റെ കറക്റ്റായിട്ട് വീണിട്ടുണ്ട്, ആ ആഗ്രഹം സഫലീകരിക്കുമെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അങ്ങനെ എൻ്റെ ആഗ്രഹം ഞാൻ ചിന്തിച്ചിട്ട് കോയിൻസ് ഇട്ടിട്ടുണ്ട്, കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. നമുക്ക് നോക്കാം ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിച്ച സംഭവം നടക്കുമോ എന്നുള്ളത്. അങ്ങനെ തലക്കാവേരി സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ മടങ്ങുകയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്, കാണാനുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, വന്ന് കാണുക. കാരണം നമ്മൾ ഇത്രയും അടുത്ത് നമ്മൾ ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കാണാതിരിക്കരുത്. പിന്നെ മാക്സിമം അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്, മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക. കാരണം മിസ്റ്റേക്സ് ഒരുപാടുണ്ടാവും, അപ്പോൾ നമ്മൾ ഇതിനേക്കാളും ഡെവലപ്മെൻ്റായിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും.